it's not your mistake. But if you die poor, it is your mistake. നമുക്കറിയാം ബിൽ ഗേറ്റ്സിന്റെ വാക്കുകളാണ് ഇന്നത്തെ ടോസ്റ്റ് മാസ്റ്റർ. സഹ ടോസ്റ്റ് മാസ്റ്റേഴ്സ് മറ്റ് വിശിഷ്ടാതിഥികളെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മുനീർ. കോഴിക്കോട് വടകരക്കടുത്ത് ഹരിതസുന്ദരമായ കണ്ണുക്കരയിൽ റംലയുടെയും അബൂബക്കറിന്റെയും മകനായി കൊണ്ടിരിക്കുന്നു ഒരു സഹോദരനും ഒരു സഹോദരനുമാണ് എനിക്കുള്ളത്. ഒപ്പം ഒരു സാധാരണക്കാരനായ പ്രവാസിയായതുകൊണ്ട് തന്നെ എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ ഉമ്മാമയോടും ഉമ്മയോടും അനിയത്തി അനിയനോടും കൂടി ഞാൻ ജീവിച്ചു. വീട്ടിനടുത്തായിട്ടുള്ള സ്കൂൾ മദ്രസ തന്നെ പഠനം, പിന്നീട് സ്കൂൾ ജീവിതത്തിൽ പലതായിട്ടുള്ള ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ നടത്താനുള്ള ഒരു രീതി നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്തു. ഹോബി എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം സൈക്കിള് കൊണ്ട് പല ദൂരങ്ങളിൽ പോവുക, അങ്ങനെ 15-20 kilometers ഒക്കെ സ്കൂൾ ജീവിതത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നല്ലതായിരിക്കുന്ന സമ്മാനങ്ങൾ വീട്ടിൽ നിന്നും അതുപോലെ തൊട്ടടകളിൽ നിന്ന് ആളുകൾക്ക് തരുന്നതായിട്ടുള്ള ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട്. അത് പല രീതിയിൽ തന്നെ ഉള്ളു, വളരെതായിട്ടുള്ള സമ്മാനങ്ങളായിരുന്നു അവർക്ക്. പിന്നീട് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് കാലത്ത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ചേരുകയും പക്ഷേ എനിക്ക് ചേർന്ന ഒരു കോളേജല്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അവിടുന്ന് മാറി നിൽക്കുകയും ചെയ്തു. അതേ അവസരത്തിൽ തന്നെ മറ്റൊരു സുഹൃത്ത് വന്നുകൊണ്ട് എന്നോട് ബാംഗ്ലൂരിലേക്ക് പോകണമെന്ന് പറയുന്നു. പിന്നെ ദിവസം ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള പ്ലാൻ ചെയ്തു. പോയിക്കൊണ്ടിരിക്കാൻ അവൻ്റെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. അവൻ്റെ കോളേജിനെ പറ്റി അവനും വലിയതായിട്ടുള്ള ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട് അത് അവന് ചേർന്നതല്ല കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പോയി ബാംഗ്ലൂരിൽ പോയി. കുറച്ചു കാലം അവൻ്റെ ഉമ്മയുടെ ഏഴത്തൊരു ഫോണെ അവിടെ താമസിച്ചു. കുറച്ച് കഴിഞ്ഞ് അവനങ്ങോട്ട് ദുബായിലേക്ക് മാറി. പിന്നീട് ഞാൻ അവിടെ ഒരു ഷോപ്പ് ആരംഭിച്ചു. ആ ഷോപ്പ് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തു, മറ്റൊരു ഷോപ്പ് ആരംഭിച്ചു. അതുകൊണ്ടുള്ള ഇപ്പോഴും അത് നിലനിന്ന് പോകുന്നു. ഇടയ്ക്ക് ഉപ്പ പ്രവാസം വിട്ട് അസുഖബാധനായിക്കൊണ്ട് നാട്ടിലേക്ക് വന്നു. പിന്നീട് അവിടെ ബാംഗ്ലൂരിൻ്റെ നല്ലൊരു ഇൻഡസ്ട്രി ആയ ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയിൽ സ്റ്റാർട്ട് ചെയ്തു. അവിടെ ജെറ്റ്സ് ഗാർമെൻറ്റ്സായിട്ട് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഗൾഫ് രാജ്യം എല്ലാ രാജ്യങ്ങളിലേക്കും ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്തു. ഇടയ്ക്ക് ആഫ്രിക്കൻ കസ്റ്റമേഴ്സും അതൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഒരു 3-4 ഷോറൂമുകൾ ഓൺ ഷോറൂമുകൾ ചെയ്തു. എൻ്റെ കല്യാണം വന്നു മായി ബന്ധപ്പെട്ട് നാട്ടിൽ വന്നപ്പോൾ ഉമ്മയുടെ ഉപ്പയ്ക്ക് അസുഖമുണ്ടായി. നാട്ടിൽ നിന്ന സമയത്ത് എൻ്റെ ഗാർമെൻറ്റ്സ് പാർട്ണർക്ക് ചെറുതായിട്ടൊരു ആഗ്രഹം സ്വന്തമായിട്ട് ഇത് എടുക്കണമെന്ന് പറയും. അങ്ങനെ പല രീതിയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ആ കമ്പനി പോവുകയും ഞാൻ സ്വാഭാവികമായും ഒന്നുമില്ലാതായി ഇങ്ങനെ നാട്ടിൽ നിന്നു. പിന്നെ സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിക്കാൻ പോകുന്നത് നല്ലതിന് എന്നുള്ള ഒരു പോളിസിയുമായി മുന്നോട്ട് പോയി. ഇടയ്ക്ക് പോയി നോക്കും എന്നുള്ള രീതിയിലല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തപ്പോൾ ഖത്തറിലേക്ക് വന്നു. ഖത്തറിൽ അമ്മാവൻ്റെ കൂടെ വന്നെങ്കിലും അമ്മാവൻ്റെ അടുത്ത് ഒരു സാലറി പോലും വാങ്ങാതെ ഞാൻ സ്വന്തമായി മാർക്കറ്റിലേക്ക് പോയി. ഒരു ശബ്ദവും കൂടാതെ മാർക്കറ്റ് പഠിക്കാൻ തീരുമാനിച്ചു. ഇടയ്ക്ക് ഉപ്പ മരണപ്പെട്ടു, പെങ്ങളുടെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മുമ്പ് ഗാർമെൻറ്റ്സ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ചെറുതായിട്ടുള്ള ചെറിയ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ അവിടെ ചിലവാക്കി തിരിച്ചു വന്നു മാർക്കറ്റിലിറങ്ങി വീണ്ടും എൻ്റെതായിട്ടുള്ള രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തി ചെറുതും വലുതുമായ ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്തു. ഇപ്പോൾ അൽഹംദുലില്ലാഹ് ആ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഞാനൊരു 6,000-7,000 പേർക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബിഗ് പ്രൊജക്റ്റ് ചെയ്തു. അതായത് നല്ലൊരു അക്കോമഡേഷൻ റസലഫാൻ ബേസ്ഡ് ആയിട്ടുള്ള അക്കോമഡേഷൻ. ഇന്ന് അത് മിനിസ്ട്രി ഓഫ് ഇന്റീരിയർ അടക്കമുള്ള പല മേഖലയിൽ നിന്നും നല്ലതായിട്ടുള്ള സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു അക്കോമഡേഷനാക്കി മാറ്റി. അതിൻ്റെ കൂടെ ചെറുതും വലുതായിട്ടുള്ള ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നു. കൂടെ ഫാമിലിയുമായി രണ്ട് മക്കളായ അയാ ഫാത്തിമ അന അനുഷ്യന്ന് കുട്ടികളോടൊപ്പം ടോസ്റ്റ് മാസ്റ്റേഴ്സായ നിങ്ങളോടൊപ്പം ഞാനിപ്പോൾ ജീവിക്കുന്നു. പറയാനുള്ളത് നമുക്ക് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വിദ്യാഭ്യാസപരമായിട്ട് ഇപ്പം ഒന്നും ആവശ്യമില്ല. കാരണം ഒരു മാസ്റ്റർ ഡിഗ്രി വരെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലതായിരിക്കുന്ന ട്രെയിനിങ്ങുകളും അതേപോലെ റെസിഡൻഷ്യൽ പ്രോഗ്രാമുകളൊക്കെ ഇപ്പം നടക്കുന്നതുകൊണ്ട് ആർക്കും ഈസിയായിട്ട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാം. അതുപോലെ ഏതൊരു സാധാരണക്കാരനും ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കും കൊണ്ടുവരാൻ ഇപ്പോൾ വലിയതായിട്ടുള്ള സാധ്യതകളുണ്ട്, വലിയതായിട്ടുള്ള മേഖലകളുണ്ട്. പോരാഞ്ഞിട്ട് ഒരാൾക്കും വിദ്യാഭ്യാസപരമായി ഒന്നുമില്ലെങ്കിലും ഏതൊരു മേഖലയിലും ഡെവലപ്പ് ചെയ്യാനുള്ള നല്ലതായിരിക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകളും മറ്റും ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഏതൊരാൾക്കും ഡെവലപ്പായി വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള സമയമാണിത്.
എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. തിരികെ ടോസ്റ്റ് മാസ്റ്റേഴ്സ്.